ഹായ്, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മുട്ടപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കാനാണ്. 3 കപ്പ് മൈദ മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിലും ഇളക്കാം, വിസ്കറ്റിട്ട് ഇളക്കിയെടുക്കാം. ഞാനിവിടെ മിക്സിയിലിട്ട് അടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ കട്ട കിട്ടാതെ എടുക്കാൻ പറ്റും, മാവ് കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനായി ജാറിൽ മാവിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു മുട്ട ഒഴിക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം. എന്നിട്ട് അത് നല്ലോണം അടിച്ചെടുക്കുക. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ദോശയുടെ പരുവത്തിലാണ് എടുക്കാനുള്ളത്. ഇനി നമുക്കതൊരു ബോളിലോട്ട് മാറ്റാം. മാവ് റെസ്റ്റിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഇത്. ഇത് ഓട്ടുചട്ടിയിൽ ചുടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഈ ചട്ടി ഇല്ലെങ്കിലും നോൺ സ്റ്റിക്കിലും ചെയ്യാം ഇത്, പക്ഷെ ഇതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ചട്ടി ചൂടാവണം, നല്ലതുപോലെ ചൂടായി വരണം. ഇനി മാവ് ഒഴിക്കാം, 1 സ്പൂൺ ഒഴിക്കാം. ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി, ബബിൾസ് വരുമ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, നമുക്ക് അതെടുക്കാം. ഇനി ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് അടുത്ത സ്പൂൺ ഒഴിക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് പഞ്ചസാരയും
ഇട്ട് കഴിക്കാം, വളരെ ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കറി കൂട്ടി കഴിക്കാം, മട്ടൻ കറിയോ ചിക്കൻ കറിയോ. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, വളരെ ടേസ്റ്റുമാണ്. കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.